ശ്രീ കെ ടി തോമസ്, മാനേജിംഗ് ഡയറക്ടർ അർക്കാഡിയ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് കോട്ടയം. ഏറ്റുമാനൂർ കുളപ്പുറത്ത് എന്ന ഇടത്തരം കർഷക കുടുംബത്തിൽ ശ്രീ കെ സി തോമസിന്റെയും മേരിക്കുട്ടി തോമസിന്റെയും പത്തു മക്കളിൽ നാലാമൻ. ഗ്രാമഭംഗിയുടെ വിശുദ്ധിയിൽ സന്തോഷഭരിതമായ ബാല്യകാലം. ബന്ധുക്കളാലും നാട്ടുകാരാലും സമൃദ്ധമായിരുന്നു കുളപ്പുറത്തെ കുടുംബാന്തരീക്ഷം. സൽക്കാരപ്രിയയായ മാതാവ് അതിഥികളുടെ തൃപ്തിക്കും സന്തോഷത്തിനും ഏറെ പ്രാധാന്യം നൽകുമായിരുന്നു. അമ്മയുടെ ആത്മാർത്ഥതയും കൈപുണ്യവുമുള്ള രുചിപ്പെരുമകൾ അന്നേ കുഞ്ഞു തോമാച്ചന്റെ മനസ്സിനെ സ്പർശിച്ചിരുന്നു. എന്നും വിരുന്നുകാരെത്തുന്ന ഒരിടം സ്വപ്നമായിരുന്നു. എനിക്ക് 4 അല്ലെങ്കിൽ 5 6 വയസ്സൊക്കെ പ്രായമുള്ള കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം 10-65 വർഷം മുമ്പുള്ള കാലം ഞാൻ പറയുന്നത്. എന്നും എന്നും വിരുന്നുകാർ വരും. വിരുന്നുകാർ വരുമ്പോഴത്തേക്ക് അമ്മ സൽക്കരിക്കും. അന്നൊക്കെ അമ്മ ഒളിച്ചു വച്ചിരിക്കുന്ന ഒത്തിരി ഒത്തിരി വിഭവങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു കാലമാണ്. വിരുന്നുകാർ പോയി കഴിയുമ്പം പറയും, നല്ല കോഴിക്കറിയായിരുന്നു, നല്ല മീൻകറിയായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, ഒപ്പം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ സന്തോഷം പ്രധാനമായും ഒത്തിരി ഒത്തിരി വിരുന്നുകാർ വരണം, എങ്കിലേ ഇതുപോലുള്ള വിഭവങ്ങൾ ഞങ്ങൾക്കും അതിൻ്റെ വീതം കിട്ടണം. അതാണ് ഞങ്ങളുടെ ചിന്ത. കാലം കടന്നുപോയി. സഹോദരങ്ങളും കൂട്ടുകാരും ജോലി തേടി മറ്റു മേഖലകളിലേക്ക് പോയപ്പോൾ കെ ടി തോമസിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. തന്റെ മാതാവിൽ നിന്നും പകർന്നു കിട്ടിയ കൈപുണ്യവും ആതിഥ്യമര്യാദയും കൈമുതലാക്കി ഏറ്റുമാനൂരിൽ ഗ്രാമീണ സുന്ദരം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കായ അർക്കാഡിയ 1974 പത്മശ്രീ കെ ജെ യേശുദാസ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഹോട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഉപഭോക്താക്കൾക്ക് അർക്കാഡിയ. അവരത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ അർക്കാഡിയ വളർച്ചയുടെ പടവുകൾ ഏറിത്തുടങ്ങി. ഇതിനോടകം അതിരമ്പുഴ ചക്കാലയ്ക്കൽ റോസമ്മ തന്റെ ജീവിത സഖിയായി. എല്ലാ കൈത്താങ്ങും പിൻബലവുമായി ഭാര്യയുടെ സ്നേഹം കുടുംബാന്തരീക്ഷം കൂടുതൽ സുന്ദരമാക്കി 3 മക്കൾ. അങ്ങനെ ഹോട്ടൽ വ്യവസായ രംഗത്തേക്ക് അടുത്ത കാൽവെപ്പ്. 70-കളുടെ അവസാനം കോട്ടയം TB റോഡിൽ അർക്കാഡിയ റെസ്റ്റോറന്റിന് തുടക്കം കുറിച്ചു. നഗരത്തിലെത്തുന്നവർക്ക് രുചിയുടെ പുത്തൻ അനുഭവമായി മാറി അർക്കാഡിയ. കോട്ടയത്തിന്റെ രുചിഭേദങ്ങൾക്ക് പുതിയ അധ്യായം തീർത്തു. നഗരത്തിലെത്തുന്നവർക്ക് സുപരിചിതമായ ഒരിടം. കോട്ടയത്തിന്റെ ലാൻഡ്മാർക്കായി അർക്കാഡിയ 14 നിലകളിൽ തല ഉയർത്തി നിൽക്കുന്ന 3-സ്റ്റാർ ഹോട്ടൽ, 47 റൂം, 5 ബാങ്ക്വറ്റ് ഹാൾ, റെസ്റ്റോറൻറ് തുടങ്ങി എല്ലാ ആഡംബരവും ഇവിടെ ഒന്നിക്കുന്നു. പിന്നീട് 2005 കർഗച്ചാലിൽ അർക്കാഡിയയുടെ 4-സ്റ്റാർ ഹോട്ടലിന് തുടക്കം. ഹോട്ടൽ വ്യവസായ രംഗത്തെ പുത്തൻ ആശയങ്ങളും അന്താരാഷ്ട്ര നിലവാരവും നടപ്പാക്കുന്നതിന് തൻ്റെ 2 മക്കളെ ഹോട്ടൽ മാനേജ്മെന്റിനും MBAക്ക് ശേഷവും അർക്കാഡിയ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ചുമതലകൾ ഏൽപ്പിച്ചു നൽകി. ഇതിനോടകം തന്നെ നിരവധി അംഗീകാരങ്ങൾ അർക്കാഡിയയെ തേടിയെത്തി. ഹോട്ടൽ വ്യവസായ രംഗത്ത് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ കെ ടി തോമസ് ഇന്ത്യയുടെ ടൂറിസ്റ്റ് മുഖമായി മാറിയ കുമരകത്ത് അർക്കാഡിയ 5-സ്റ്റാർ ഹോട്ടൽ ആരംഭിക്കുകയാണ്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അർക്കാഡിയയുടെ പേരും പെരുമയും കടല് കടക്കുവാൻ ഇനി ഏതാനും നാളുകൾ മാത്രം. ദൈവവിശ്വാസത്തോടെയുള്ള ഒരു വ്യവസായം, മൂല്യബോധത്തോടെയുള്ള ചുവടുവെപ്പുകൾ, സ്നേഹഭരിതമായ അന്തരീക്ഷം, എല്ലാമെല്ലാം ഈ രംഗത്ത് കെ ടി തോമസിനെ വ്യത്യസ്തനാക്കുന്നു. ഹോട്ടൽ വ്യവസായ രംഗത്ത് ആതിഥ്യമര്യാദയുടെ പുത്തൻ മാനങ്ങൾ നൽകിയ അർക്കാഡിയ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ടി തോമസിന് ദീപിക ഹോസ്പിറ്റാലിറ്റി സർവീസ് ആൻഡ് വെഞ്ചേഴ്സ് എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുന്നു. കോട്ടയം പട്ടണത്തിൻ്റെ ആതിരേയനാണ് എന്ന് പറഞ്ഞാൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ വന്നിറങ്ങിയാൽ ഒരു 14 നില കെട്ടിടം കാണാം. ആർക്കും സ്വതന്ത്രമായി അങ്ങോട്ട് കയറി ചെന്ന് രാത്രി ചെലവഴിച്ച് സുഖമായിട്ട് ഉറങ്ങി ഭക്ഷണം കഴിച്ച് വേണ്ടി വന്ന് നീന്തൽക്കുളത്തിൽ കുളിച്ചിട്ട് പോകാം. ചെറിയ കാശ് കൊടുത്താൽ മതി. അദ്ദേഹമാണ് ശ്രീ കെ ടി തോമസ്. ഒന്ന് എണീറ്റ് നിൽക്കാതെ സാറേ.
അവാർഡ് ഫോർ എക്സലൻസ് ഇൻ ഹോസ്പിറ്റാലിറ്റി സർവീസസ് ആൻഡ് വെഞ്ചേഴ്സ്. ഹി ഈസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദി കോട്ടയം ബേസ്ഡ് ഫേമസ് അർക്കാഡിയ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. അർക്കാഡിയ ഗ്രൂപ്പ് കോട്ടയം തന്നെയല്ല, ചങ്ങനാശ്ശേരിയിലുണ്ട്, ആലപ്പിയിലുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രണയതാണ്. ഞങ്ങൾ സ്നേഹപൂർവ്വം അർക്കാഡിയ തോമാച്ചൻ എന്ന് വിളിക്കാം. നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ട, തോമാച്ചൻ എന്ന് വിളിച്ചു. സന്തോഷപൂർവ്വം ഒന്നൊരു കൈയടിച്ചു നേരുന്നതായിട്ട് പറഞ്ഞു. ശ്രീ കെ ടി തോമസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് അർക്കാഡിയ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് കോട്ടയം. Ladies and gentlemen, congratulations to the winners. They make Kerala very proud. They make India very, very proud. I'm very happy to be here on this occasion, to be present in these awards. As Minister for Tourism, let me take just a minute. ലോകത്തില് ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ളത് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വലിയ അത്ഭുതങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനുണ്ട്. ഇത്രയും ടൂറിസം സാധ്യതയുള്ള വേറെ ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഐ ഹാവ് വെരി സീരിയസ് ഡൗട്ട്. പക്ഷേ നമ്മൾ ആവശ്യം ചെയ്യുന്നുണ്ടോ? ഇല്ല, വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഞാൻ ഏതായാലും 10 ഐക്കോണിക് സൈറ്റ് ഇന്ത്യയിൽ മൊത്തം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതിനകത്ത് ഞാൻ കുമരകത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ദിസ് പ്ലേസ് വെർ വി ആർ ടുഡേ, കുമരകം. യാ, അപ്പം അതുകൊണ്ട് പത്രക്കാരെല്ലാം ഇതിൻ്റെ നടത്തിപ്പുകാരും ആശയങ്ങളുള്ളവരൊക്കെ നല്ല ആശയങ്ങൾ തന്നാൽ അതൊക്കെ നടപ്പാക്കാം. ഓക്കെ, ഐ വാണ്ട് ടു മേക്ക് മൂന്നാർ ഇൻടു എ ബിഗ് ഡെസ്റ്റിനേഷൻ, ഐ വാണ്ട് ടു മേക്ക് വാഗമൺ ഇൻടു എ ഡെസ്റ്റിനേഷൻ, ദ എൻടയർ വേമ്പനാട് ലേക്ക് ഇൻടു എ ഡെസ്റ്റിനേഷൻ. ബിഗ് തിങ്സ്. ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ വരണം. എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും തൊഴിൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരൊറ്റ മേഖല മതി. ജസ്റ്റ് ടൂറിസം ഈസ് ഇനഫ്.